എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഈ വർഷത്തെ വിഷു എത്തിയിരിക്കുകയാണ്. ഈ വർഷത്തെ വിഷുവിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു വലിയ പ്രത്യേകത. അല്ലേ, എന്താണ്? കോവിഡ് വിഷുവാണ്. ഇപ്രാവശ്യം കോവിഡ് വിഷുവാണ്. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതുകൊണ്ട് നമ്മൾ വീട്ടിന് പുറത്തിറങ്ങാതെ വിഷു ആഘോഷിക്കണം. ഇപ്പൊ കൈ നീട്ടം തരാണെങ്കിൽ കൈ നീട്ടി വാങ്ങിക്കണം, കാരണം അതൊരു ഹാൻഡ് ഷേക്കിന്റെ പോലത്തെ ഒരു ഇതില്ല. അതുകൊണ്ട് ആ കൈ നീട്ടം തരുന്ന ആളെടുത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ വെക്കാൻ പറയാം. എന്നിട്ട് ആ ആള് മൂന്നടി മാറി കഴിയുമ്പോ അതെടുക്ക. അത് അങ്ങനെ ചില മോഡിഫിക്കേഷൻസ് നടത്തി നമുക്ക് ആഘോഷിച്ചാലേ അടുത്ത വിഷു നമുക്ക് ആഘോഷിക്കാം. എന്തൊക്കെയാ പാലിക്കേണ്ടത്? സോഷ്യൽ ഡിസ്റ്റൻസിങ്, പിന്നെ ഇടയ്ക്കിടെ കൈ കഴുകണം, സാനിറ്റൈസർ റെഗുലർ ഇന്റർവെൽസ് യൂസ് ചെയ്യണം, സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് എല്ലാ കൈയിന്റെ നമ്മുടെ പാമിന്റെ എല്ലാ ഭാഗങ്ങളും സോപ്പ് വരുന്ന രീതിയിൽ കൈ കഴുകണം. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിച്ച് സേഫായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ വിഷു ആഘോഷിക്കാം. എല്ലാവർക്കും ഹാപ്പി വിഷു. രണ്ട് നാല് വരി പാടാം. കമല നേത്രന്റെ നിറമേലും മഞ്ഞ തുടിൽ ചാർത്തി കനക കിങ്ങിണി വടകൾ മോതിര അണിഞ്ഞു കാണണം ഭഗവാനെ.